ലൈഫ് മിഷൻ അഴിമതി കേസിൽ സ്വർണക്കള്ളക്കടത്ത് കേസ് പ്രതികളെയും സി ബി ഐ ചോദ്യം ചെയ്യും എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ട സി ബി ഐ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനാണ് സാധ്യത സ്വപ്ന സുരേഷ് സന്ദീപ് നായർ അടക്കമുള്ള പ്രതികളെ ചോദ്യം ചെയ്യാൻ അനുമതി തേടി ഉടൻ കോടതി സമീപിക്കാനാണ് സി ബി ഐയുടെ നീക്കം കോൺസുലേറ്റിൽ സ്വാധീനം ഉപയോഗിച്ച് ലൈഫ് മിഷൻ കരാർ വാങ്ങി നൽകാമെന്ന ഉറപ്പിൽ യുണിടാക് കമ്പനിയിൽ നിന്ന് സ്വപ്നയും സംഘവും കോടികളുടെ കമ്മീഷൻ കൈപ്പറ്റി കൈപ്പറ്റിയെന്നതാണ് മൊഴികൾ ഓൺലൈൻ വഴി നാല് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ സ്വപ്നയും സംഘവും കമ്മീഷനായി കൈപ്പറ്റിയെന്നാണ് യുണിടാക്ക് എം ഡി സന്തോഷിപ്പൻ നൽകിയ മൊഴി ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാക്കാൻ യുണിടാക്ക് നടത്തിയ ബാങ്ക് ഇടപാടുകളും സി ബി പരിശോധിക്കുന്നുണ്ട് ഇതിനു പിന്നാലെ ലൈഫ് മിഷൻ സിഇഒ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യാനാണ് സി ബി ഐയുടെ ഇപ്പോഴത്തെ തീരുമാനങ്ങൾ ലൈഫ് മിഷൻ സിഇഒയെ ചോദ്യം ചെയ്യുന്നതിനെ തുടർന്ന് ഉടൻ തന്നെ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഏറുകയാണ് ലൈഫ് മിഷൻ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സി ബി ഐ മുഖ്യമന്ത്രിയിൽ നിന്നും മന്ത്രിമാരിൽ നിന്നും വിവരങ്ങൾ തേടാനാണ് സാധ്യത ലൈഫ് മിഷൻ കരാർ സർക്കാർ പദ്ധതിയുടെ ഭാഗമാണെന്നും അതിനാൽ തന്നെ ലൈഫ് മിഷൻ ചുമതലക്കാർ അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് എഫ് ഐ ആർ വ്യക്തമാക്കുന്നത് ലൈഫ് മിഷൻ അഴിമതി കേസിൽ സി ബി ഐ തയ്യാറാക്കിയ മൂന്നാമത്തെ പ്രതികളുടെ പട്ടികയിലാണ് ലൈഫ് മിഷൻ്റെ അൺനോൺ ഒഫീഷ്യൽസ് എന്ന് ചേർത്തിരിക്കുന്നത് അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് ഭാരവാഹികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കേണ്ടി വരും എന്നാൽ പ്രതിപട്ടികയിലേക്ക് ആരൊക്കെ വരും എന്നത് നമുക്കിപ്പോൾ പറയാനാകില്ല സി ബി ഐയുടെ പ്രതിപട്ടികയിലെ അൺനോൺ ഒഫീഷ്യൽസ് എന്നത് ലൈഫ് മിഷൻ്റെ ഏറ്റവും സുപ്രധാനമായ ചുമതലകൾ വഹിക്കുന്നവരും നേരിട്ട് ലൈഫ് മിഷനിൽ ഇടപാടുകൾ നടത്തിയവരുമാണ് ലൈഫ് മിഷൻ്റെ ചെയർമാനായ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതിനാൽ ഇതിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ ഈ എ സി മൊയ്തീനും ഉൾപ്പെടെയുള്ളവർ വരും ലൈഫ് മിഷൻ്റെ അഴിമതി കേസിൽ ലൈഫ് മിഷൻ ചെയർമാനായ മുഖ്യമന്ത്രി പിണറായി വിജയനും വൈസ് ചെയർമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എ സി മൊയ്തീനുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുവെന്നത് ഈ കേസിൻ്റെ ഗൗരവം നമ്മെ മനസ്സിലാക്കിപ്പിക്കുന്നതാണ് അതിനാൽ ഇതിൻ്റെ അന്വേഷണ പരിധിയിലേക്ക് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ വരുമെന്നും ഇവരിൽ നിന്നടക്കം വരും ദിവസങ്ങൾ സി ബി ഐ വിവരങ്ങൾ തേടേണ്ടി വരുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ സർക്കാരാണ് കരാറിലെ രണ്ടാം കക്ഷി മാത്രമല്ല ആദ്യം ധാരണാപത്രം ഒപ്പുവെച്ചത് ലൈഫ് മിഷനും റെഡ് ക്രോസനും തമ്മിലാണ് പിന്നീടാണ് പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറിലേക്ക് കാര്യങ്ങളിലേക്ക് പോകുന്നത് ലൈഫ് മിഷൻ കരാർ കേസിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളുടെ വിശദാംശങ്ങളടക്കം സി ബി ഐ ശേഖരിച്ചിട്ടുണ്ട് ഇരുപത് കോടിയുടെ പദ്ധതിയിൽ നാലര കോടി രൂപ കമ്മീഷൻ ഇനത്തിൽ ലഭിച്ചു അതിൽ സ്വപ്നയ്ക്കും പണം ലഭിച്ചിരുന്നു സന്ദീപിൻ്റെ കമ്പനിയിലേക്ക് പണം പോയിട്ടുണ്ടെന്നും യുണിടാക് കമ്പനി ഉടമ നൽകിയ മൊഴിയിൽ വ്യക്തമായിരുന്നു എന്തായാലും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമൊക്കെ സി ബി ഇപ്പോൾ അന്വേഷിക്കുന്ന ലൈഫ് മിഷൻ കേസിൽ അന്വേഷണ പരിധിയിൽ വരുമെന്ന കാര്യം വ്യക്തമായിരിക്കുന്നു ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്